നമസ്കാരം. കേരളത്തിന്റെ പേരിൽ കേരളത്തിൽ നടന്ന സമരങ്ങൾ ആരും തന്നെ മറക്കാനിടയുണ്ടാവില്ല. താമസിക്കുന്ന വീടിന്റെ അടുക്കളയിൽ വരെ കുറ്റിയിടുന്ന സാഹചര്യമുണ്ടായി. കുറ്റി നാട്ടുക, പിഴുതെറിയുക, അങ്ങനെ ഒരു പരമ്പര തന്നെയായിരുന്നു ആ കാലയളവിൽ കേരളത്തിൽ നടന്നത്. കേരളയിൽ വിരുദ്ധ സമരസമിതിയുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായി. അങ്ങനെ പ്രതിഷേധത്തിന്റെ ഭാഗമായി കുറ്റി നാട്ടിയ കുഴിയിൽ കേരളയിൽ സമരസമിതി നട്ട വാഴ കുലച്ച് അതിലെ വാഴക്കുല വിറ്റുപോയതാണ് ഇപ്പോൾ കൗതുകമായിരിക്കുന്നത്. കാരണം 40,300 രൂപയ്ക്കാണ് വാഴക്കുല ലേലം ചെയ്തു പോയത്. ആലുവ മേഖലാ സമരസമിതി പഴങ്ങനാട് മടത്തിപ്പറമ്പിൽ MP തോമസിന്റെ പുരയിടത്തിൽ നട്ട വാഴയാണ് പൂക്കാട്ടുപടി സ്വദേശി നിഷാദ് പിടിച്ചത്. കേരളയിൽ പദ്ധതിയെ പിന്തുണച്ച 99 ഭരണപക്ഷ MLA പകരം സംസ്ഥാന സമിതി ആഹ്വാനം ചെയ്ത പ്രകാരം വെച്ച സമരവാഴയുടെ കുലയാണ് കൂട്ടലേലത്തിലൂടെ വിൽപ്പന നടത്തിയത്. വാഴക്കുല ലേലം ആലുവ MLA അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് സമരസമിതി സമരം വാഴക്കുല ലേലം എന്ന സമരരൂപം സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം കൊച്ചിയിലെ പുളിയനത്ത് കേരളയിൽ സമരസമിതി നട്ടുവളർത്തിയ വാഴക്കുലയ്ക്കും റെക്കോർഡ് വില ലഭിച്ചിരുന്നു. എറണാകുളം പുളിയനം സ്വദേശി ജോസിന്റെ പറമ്പിൽ വിളഞ്ഞ വാഴക്കുലയ്ക്ക് 83,300 രൂപയാണ് അന്ന് വില കിട്ടിയത്. വാഴക്കുലയുടെ വലിപ്പത്തിലോ ഗുണത്തിലോ ഒന്നുമല്ല പ്രത്യേകത. അതിന്റെ ലക്ഷ്യം ഏറെ വലുതായതുകൊണ്ടാകാം വാഴക്കുല 83,300 രൂപയ്ക്ക് ലേലത്തിൽ പോയത്. വാഴക്കുലയുടെ വലിപ്പത്തിലോ ഗുണത്തിനോ അല്ല ഇവിടെ പ്രത്യേകത, അതിന്റെ ലക്ഷ്യത്തിന് തന്നെയാണ്. ആവേശകരമായ ലേലമായിരുന്നു അന്ന് കൊച്ചിയിൽ നടന്നത്. ജോസിന്റെ സഹോദരൻ ജോൺ തന്നെയായിരുന്നു വാഴക്കുല ലേലത്തിൽ സ്വന്തമാക്കിയത്. കേരളയിൽ വിരുദ്ധ സമരസമിതിയുടെ വാഴക്കുല ലേലം പ്രതിഷേധത്തിന് കോട്ടയം മാടപ്പള്ളിയിലും മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു. പദ്ധതി വന്നാൽ കിടപ്പാടം നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ കഴിയുന്ന ചെങ്ങന്നൂരിലെ തങ്കമ്മയ്ക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള പണം ശേഖരിക്കാൻ നടക്കുന്ന വാഴക്കുല ലേലങ്ങളിൽ 6-ാമത്തേതായിരുന്നു മാടപ്പള്ളിയിൽ നടന്നത്. 49,100 രൂപയ്ക്കായിരുന്നു സമരസമിതി വിൽപ്പനയ്ക്ക് വെച്ച വാഴക്കുല ലേലത്തിൽ പോയത്. കഴിഞ്ഞ മാർച്ച് 14 തങ്കമ്മയുടെ വീട്ടുമുറ്റത്തെ അടുപ്പിൽ മഞ്ഞക്കുറ്റിയിട്ടത്. കേരളയിലിട്ട സർവേക്കല്ല് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പിഴുതു മാറ്റിയിരുന്നു. തൊട്ടടുത്ത ദിവസം സ്കൂട്ടർ ഓടിച്ച് വിധവയായ തങ്കമ്മയുടെ വീട്ടിലെത്തി മന്ത്രി സജി ചെറിയാൻ വീട്ടിലെ ആകെയുള്ള അടുപ്പിനുള്ളിൽ തന്നെ കേരളയിൽ കുറ്റിയിട്ടു. പകരം മനോഹരമായി വീട് വെച്ച് നൽകുമെന്ന് വാക്കു നൽകി. തന്റെ ഓഫീസിലെത്തി ഒരു അപേക്ഷ നൽകിയാൽ മാത്രം മതിയെന്നായിരുന്നു മന്ത്രിയുടെ വാക്ക്. അതനുസരിച്ച് തങ്കമ്മ അപേക്ഷയും നൽകി. പക്ഷേ ഇപ്പോൾ 1.5 പിന്നിട്ടിട്ടും വാഗ്ദാനമല്ലാതെ മറ്റ് പുരോഗതിയൊന്നും ഉണ്ടായില്ല. പിന്നീട് കേരള വിരുദ്ധ സമരസമിതിയുടെ നേതൃത്വത്തിൽ തങ്കമ്മയ്ക്ക് വീട് വെച്ച് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. കേരളയിൽ കുറ്റിയിട്ട സ്ഥലത്ത് ഭവനം നിർമ്മിക്കാൻ കഴിയില്ലെന്നും മറ്റൊരു സ്ഥലം കണ്ടെത്തിയാൽ അവിടെ തന്റെ ട്രസ്റ്റ് മുഖേന വീട് നിർമ്മിച്ച് നൽകും എന്നുമായിരുന്നു സജി ചെറിയൻ അന്ന് പ്രതികരിച്ചത്. നിത്യജീവിതത്തിന് തന്നെ ബുദ്ധിമുട്ടുന്ന തികച്ചും സാധാരണക്കാരിയായ തങ്കമ്മ എന്ന വയോധികയ്ക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്ന വാഗ്ദാനം നൽകി കബളിപ്പിച്ച മന്ത്രി ഈ പ്രസ്താവനയിലൂടെ അവരെ വീണ്ടും ആക്ഷേപിക്കുകയായിരുന്നു എന്നായിരുന്നു ആരോപണം. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു തങ്കമ്മയുടെ വീടിന്റെ കല്ലിടൽ ചടങ്ങ് നിർവഹിച്ചത്. ഭക്ഷണം പാചകം ചെയ്യാൻ ഏക ആശ്രമമായിരുന്ന തങ്കമ്മയുടെ വീട്ടുമുറ്റത്തെ അടുപ്പിൽ മന്ത്രി സജി ചെറിയാൻ കേരളയിൽ കുറ്റി നാട്ടിയത് വൻ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. തങ്കമ്മയ്ക്ക് പകരം വീട് വെച്ച് നൽകുമെന്നായിരുന്നു മന്ത്രിയുടെ വാഗ്ദാനം. ഈ വാഗ്ദാനം പാലിക്കാത്തതിനെ തുടർന്ന് സിൽവർ ലൈൻ ബിരുദ ജനകീയ സമിതിയുടെ കൊഴുവിലൂർ യൂണിറ്റ് മുൻകൈയെടുത്ത് തങ്കമ്മയ്ക്ക് വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു.